കേരളത്തിൽ എൽഡിഎഫ് ഘടകകക്ഷികൾക്ക് പണം കൊടുക്കാറില്ല പക്ഷേ കേരളത്തിലെ യുഡിഎഫ് കോൺഗ്രസ് ഘടകകക്ഷികൾക്ക് പണം കൊടുക്കാറില്ലേ ഉണ്ടോ കൊടുക്കണം നികേഷ് പണം വേണ്ടേ ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ ഡൊമിനിക് പ്രസനേഷൻ പറയട്ടെ ഞങ്ങള് യുഡിഎഫിലെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ സാധാരണ സഹായിക്കാറുണ്ട് എല്ലാ പാർട്ടികളും സഹായിക്കാറുണ്ട് പ്രത്യേകിച്ച് ദളിത് വിഭാഗത്തിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ വനിതകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ സഹായിക്കാറുണ്ട് അത് ഇലക്ഷൻ എക്സ്പെൻസിലേക്ക് വേണ്ടിയാണ് അല്ലാതെ ഇവര് ചെയ്യുന്നമാരല്ല അവർക്ക് പോസ്റ്റ് അടിച്ച് കൊടുക്കേണ്ടി വരും അതുപോലെ ബൂത്ത് എക്സ്പെൻസിൻ്റെ പൈസ ഉണ്ടാ കൊടുക്കേണ്ടി വരും അത് മുന്നണിക്ക് സാധാരണ ചെയ്യാറുള്ള കാര്യമല്ലേ ഉള്ളൂ അത് അത് തെറ്റൊന്നുമില്ലല്ലോ പക്ഷെ ഇവിടെ അതല്ലല്ലോ ഇവിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇത്രയും പണം കൊടുത്തു എന്ന് പറയുന്ന ആരാണ് ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളല്ലേ പ്രതീക്ഷ എന്ന് പറയുന്നത് പ്രതീക്ഷ അല്ലേ അവര് അവരാ പറയുന്നത് അങ്ങനെ ചെയ്തു തോന്നുന്നത് അവിടെയാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത് നേരെ മറിച്ച് ഒരു മുന്നണിയെ മത്സരിക്കുമ്പോൾ പരസ്പരം സഹായിക്കാറുണ്ടെങ്കിൽ തെറ്റെന്നുകൊണ്ട് ഞാൻ കാണുന്നില്ല ചെയ്യാറുണ്ട് എന്നുള്ളത് സമ്മതം തന്നെയാണത് അല്ലേ ഇപ്പൊ ലീഗിനൊന്നും നിങ്ങളുടെ പൈസ വേണ്ടി വരില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ ആർക്കൊക്കെ ആയിരിക്കും സഹായിക്കുക കേരള കോൺഗ്രസിന് കൊടുക്കുവോ എന്റെ നികേഷ ഞാൻ അതിലേക്ക് അങ്ങനെ പോയില്ലേ ഞാൻ ഒരു മുന്നണിക്ക് സാധാരണ ചെയ്യാറുള്ളതല്ല അത് പലപ്പോഴും സഹായിക്കാറുണ്ട് ക്യാമ്പയിന് വേണ്ടി സഹായിക്കാറുണ്ട് ശരി എല്ലാം ചെയ്യാറില്ലേ സി പി എം തുറന്നു പറഞ്ഞതാണ് കേരളത്തിലെ പക്ഷേ സി പി എം അത് ചെയ്യാറില്ലാന്ന് തോന്നുന്നു എനിക്കറിയില്ല ശ്രീ ടി ജി മോഹൻദാസ് ഞാൻ ഇതിന് അവസാനം ചോദിച്ചു താങ്കളുടെ നിയമ വശങ്ങൾ അറിയാവുന്ന ആളാണല്ലോ അഭിഭാഷകനാണല്ലോ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് സുരേന്ദ്രൻ പോണോ പോണ്ടിയോ ചൊവ്വാഴ്ച ഇൻ ദ ഫിറ്റ്നസ് ഓഫ് തിങ്സ് ആ ചൊവ്വാഴ്ച സൗകര്യം ഉണ്ടെങ്കിൽ പോകുന്നതാണ് നല്ലത് അതോടെ ആ ഇതങ്ങ് ഈ തുടക്കത്തിൽ നികേഷ് പറഞ്ഞ പോലെ ഇതിങ്ങനെ ഇട്ട് അലക്കി അലക്കിയുള്ള ചർച്ച അവസാനിക്കും ബട്ട് സുരേന്ദ്രൻ ഒരു ഓപ്ഷൻ ഉണ്ട് പോകാതിരിക്കാൻ വേറൊരു ഡേറ്റ് വാങ്ങാൻ പറ്റും വേണമെങ്കിൽ ഇത് ഹൈക്കോടതിയിൽ നിന്ന് റെസിസ്റ്റ് ചെയ്ത് തുടങ്ങാനും പറ്റും നിയമത്തിൽ അതിന് പ്രൊവിഷനൊക്കെ ഉണ്ട് പക്ഷേ ഇൻ ദ ഫിറ്റ്നസ് ഓഫ് തിങ്സ് ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ബുധനോ വ്യാഴമോ അല്ലെങ്കിൽ അടുത്ത ദിവസം പോയിട്ട് അവർക്ക് വേണ്ടത് എന്താ അവർ ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം എങ്ങനെ അവസാനിക്കും പേഴ്സണലി എന്നോട് അഡ്വൈസ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പോയിട്ട് അത് തീർത്തിട്ട് വരുമെന്നേ ഞാൻ അഡ്വൈസ് കൊടുക്കുള്ളൂ അതല്ല ചേട്ടാ അത് നിയമപരമായിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ എന്താ മാർഗം എന്ന് ചോദിച്ചാൽ ആ മാർഗവും എൻ്റെ പക്കലുണ്ട് അത് കുറച്ചുകൂടെ ടീഡിയസ് ആയ മാർഗമാണ് ലീഗലി അതിനകത്ത് റിസ്ക്കൊന്നുമില്ല പ്രോബ്ലവും ഇല്ല പക്ഷെ പൊളിറ്റിക്കലി ഈ രണ്ട് മാർഗത്തിനും അതിൻ്റെതായ ബെനിഫിറ്റും ഡീമെറിറ്റും ഉണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന നേതൃത്വം ഉണ്ടല്ലോ സുരേന്ദ്രന്റെ ലീഡർഷിപ്പിലുള്ള സംസ്ഥാന നേതൃത്വം അതിന് തുടരാനുള്ള അവകാശം ഉണ്ടോ നമ്മൾ ഈ ധാർമ്മികത എന്ന് പറയുന്നത് ബി ജെ പിക്ക് ബാധകമല്ലേ ഒന്ന് ഡക്കടിച്ചു രണ്ട് നേരത്തെ പറഞ്ഞ പോലെ സ്വതന്ത്ര സമിതി ആകെ അലമ്പാണ് സുരേന്ദ്രനൊന്നും പറയുന്നതൊന്നും ഇപ്പൊ ആളുകൾ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല എന്നുള്ളൊരു അവസ്ഥ അതിന്റെ കൂട്ടത്തിലാണ് ഇതാ ഇപ്പോ ഇത് സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ലീഡർഷിപ്പ് യഥാർത്ഥത്തിൽ സ്വയമേവ രാജിവെച്ച് പോകേണ്ടതല്ലേ അനികേഷി ഇത്തരം കാര്യങ്ങളിലെ ഈ ധാർമ്മികത തീരുമാനിക്കുന്നത് പൊളിറ്റിക്കൽ മൊറാലിറ്റി തീരുമാനിക്കുന്നത് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇൻഡിവിഡ്യുവൽസ് ആണ് നമുക്ക് നമ്മുടെ മന്ത്രിമാര് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിമാരെല്ലാം ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ചവരാണ് ശശീന്ദ്രനാണെങ്കിലും തോമസ് ചാണ്ടി ആണെങ്കിലും ടി പി ജയരാജനാണെങ്കിലും ധാർമ്മിക ഉത്തരവാദിത്തത്തിലാണ് രാജിവെച്ചത് ആ ന്യായം നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ കീഴിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയ്ത കുറ്റത്തിന് പിണറായി വിജയനും രാജിവെക്കേണ്ടതായിരുന്നു പക്ഷേ പിണറായി വിജയൻ ആ ധാർമ്മികത കാണിച്ചില്ല ജവഹർലാൽ നെഹ്റു ട്രെയിൻ അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ രാജിവെച്ചു പക്ഷേ മാധവറാവു സിന്ധ്യ നമ്മുടെ പെരുമൺ ദുരന്തം നടന്നപ്പോൾ രാജിവെച്ചു ജവഹർലാൽ നെഹ്റു അല്ല രാജി മമതാ ബാനർജി രാജിവെച്ചു പക്ഷേ വാജ്പേയി അംഗീകരിച്ചില്ല ഇങ്ങനെ ഈ പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ത്യയോട് തീരുമാനിക്കുന്ന ഒരു മൊറാലിറ്റി ആയിട്ടാണ് ഇന്ത്യയിൽ പൊതുവെ കണ്ടുവരുന്നത് സോ ഇറ്റ് ഈസ് അപ് ടു ദം ടു ഡിസൈഡ് വെതർ ടു കണ്ടിന്യൂ ഓർ വെതർ ടു റിസൈൻ ഇങ്ങനെ ചെയ്ത പ്രസിഡൻസും ഉണ്ട് ചെയ്യാത്ത പ്രസിഡൻസും ഉണ്ട് ഒരേ പാർട്ടിയിൽ തന്നെയുണ്ട് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആണല്ലോ ഇപ്പൊ നേരത്തെ പറഞ്ഞ മൂന്ന് ഉദാഹരണങ്ങൾ ഇ പി ജയരാജൻ ആയിക്കോട്ടെ തോമസ് ചാണ്ടി ആയിക്കൊള്ളട്ടെ എ കെ ശശീന്ദ്രൻ ആയിക്കോട്ടെ രാജിവെച്ചത് കൃത്യമായ അവരുടെ മനസാക്ഷിയൊന്നും അല്ല അല്ലെങ്കിൽ അവരുടെ ധാർമ്മികതയോ ഒന്നും അല്ല പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടാവുന്നു രാജിവെക്കുന്നു സുരേന്ദ്രന്റെ കാര്യത്തിൽ പൊളിറ്റിക്കൽ ഡിസിഷൻ ഇപ്പോൾ വേണ്ട എന്നായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവും അല്ലേ ഈ കൂട്ടപ്പൊരിച്ചിലിനിടയിൽ രാജിവെച്ച ഇതെല്ലാം അംഗീകരിക്കുന്ന പോലെയാവും പക്ഷെ സുരേന്ദ്രന്റെ ഭാവി അത്ര ശോഭനമല്ല
അല്ല പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഒരു ഗുണവും ദോഷവും അതാണ്. അതിന്റെ ടൈമിംഗ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് ബാക്ക് സൈഡിൽ കറക്റ്റ് ടൈമിങ്ങിലായിരിക്കണം പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പലപ്പോഴും പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാൻ ആൾക്കാർ അറച്ചു നിൽക്കുന്നത്. ഒരു ഡ്രാസ്റ്റിക് ആക്ഷന്റെ അത് ബാക്ക് ഫയർ ചെയ്ത് കഴിഞ്ഞാലുള്ള കോൺസിക്വൻസ് ചിലപ്പോൾ ഇതിലും ഭീകരമായിരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ സമയം എടുത്തു എന്ന് വരാം, അല്ലെങ്കിൽ സുരേന്ദ്രൻ തുടരട്ടെ എന്ന് തീരുമാനിച്ചു എന്ന് വരാം. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, കുറെ അധികം ഇൻഡിവിജ്വൽ മൊറാലിറ്റിയുടെ പ്രശ്നങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ ഈ ആവശ്യത്തിലധികം ഊതി വീർപ്പിച്ച കുറെ കേസുകൾ, ഇതിലിപ്പോ കൊടകര കേസിൽ വാസ്തവത്തിൽ സുരേന്ദ്രനെ വിളിപ്പിക്കേണ്ട ഒരു കാര്യവും പോലീസ് ഇല്ല. ധർമ്മരാജനെ വിളിച്ചു എന്നാണ് പറയുന്നത്. പ്രതികളെ ആരെങ്കിലും വിളിച്ചതാണെങ്കിൽ ശരി, പ്രതിപട്ടികളുള്ള ആൾക്കാരെ വേണ്ടി നിങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു, എന്തിനു വിളിച്ചു എന്ന് ചോദിക്കാം. വാദി പോലും അല്ലാത്ത ധർമ്മരാജനെ ബിജെപിയുടെ എല്ലാ സംസ്ഥാന ഘടകങ്ങളും കേന്ദ്ര നേതൃത്വവും ഇതിന് ഉത്തരം പറയേണ്ടി വരും എല്ലാ കാലഘട്ടത്തിലും.